മറിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾ നോക്കാം, അവർക്ക് അമ്പെരുന്നാളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ്. അവർക്ക് അമ്പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരുടെ വീട്ടിൽ പോലും ഒരു 60,000, 80,000, 1,00,000 രൂപ ഒരു വർഷം അവർ ഈ അമ്പെരുന്നാളിൽ ചെലവഴിക്കും. അവരുടെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ വിളിച്ച് എല്ലാവിധത്തിലുള്ള മത്സ്യ മാംസാദികളും വാങ്ങി വരുന്നവർക്ക് ഡ്രസ്സെല്ലാം വാങ്ങിക്കൊടുത്ത് ഒരു ഉത്സവം പോലെയാണ് അവരുടെ അമ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പൊ അവർക്കതൊരു അനുഷ്ഠാനം പോലെ വർഷം വർഷം ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അടുത്ത് ആവാഹന പൂജ ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വിജയം നേടാൻ സാധിച്ചിട്ട് പോലും നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വന്ന് സാക്ഷ്യം വീഡിയോകൾ ചെയ്തിട്ട് പോലും നിങ്ങൾക്കൊന്നും ഇതേവരേക്കും നേരം വെളുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി എന്താണ് നേരം വെളുക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് നേരം വെളുക്കണമെങ്കിൽ നിങ്ങളെ പെട്ടിയിൽ പാക്കാവണം. പെട്ടിലായാലും നിങ്ങൾ പറയും, എടാ മക്കളെ ഇത്രയും വിറകൊന്നും വേണ്ടിയിരുന്നില്ല, കുറച്ച് കുറയ്ക്കാമായിരുന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളെല്ലാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ ജീവിക്കുന്നത് എന്തിനാണെന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷ ദുരിതങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഞാനീ പറയുന്ന സംവിധാനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകണം. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എത്ര കണ്ട് നശിച്ച് നാരണക്കല്ല് പറിച്ച ഒരാളാണെങ്കിലും ഈ പുണ്യസങ്കേതത്തിൽ വന്ന് ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ ഒരു ദിവസത്തിലാകെ വരുന്നെങ്കിൽ പോലും തിരുപേരമംഗലത്തപ്പനെ ഒരു 100 ബാലം ചെയ്തതിന് ശേഷം അതിന്റെ നിവേദ്യം വാങ്ങിക്കൊണ്ടുപോയി എല്ലാ ദിവസവും ഒരു തൊടാൻ ഉപയോഗിക്കും, ലേശം നാവിൻ തുമ്പിൽ വെക്കുകയും ചെയ്തു. നിത്യവും 1 രൂപ നാണയം ഭഗവാന് തലക്കുറിഞ്ഞ് പ്രാർത്ഥിച്ച് എന്റെ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എന്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അടുത്ത വരവിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അപ്പൊ അത്രയ്ക്കും അത്ഭുത ശക്തിയുള്ള ദേവചൈതന്യം ജാതി മത ഭേദങ്ങളില്ലാതെ നിലവറയ്ക്കകത്ത് യാതൊരു വിധ ഡ്രസ് കോഡും ഇല്ലാതെ കള്ളുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് തൊഴുതു പ്രാർത്ഥിക്കാം. അത്രയും സൗകര്യപ്രദമായി ഈശ്വര ചിന്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നു, ഇങ്ങനെ ഒരു ആചാരക്രമം ഞങ്ങൾ കണ്ടിട്ടില്ല. അതായത് പണ്ട് കാലത്ത് പിന്നോക്ക ദളിത് വിഭാഗം ആളുകൾ, ദളിത് പറയാൻ പറ്റില്ല, കാരണം ദളിത് വിഭാഗങ്ങൾക്കൊന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. റോഡിലൂടെ പിന്നോക്ക വിഭാഗം ആളുകൾ നടന്നു പോകുമ്പോൾ, പണ്ട് റോഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ രാജവീതിയല്ല, ചെറിയ റോഡുകളായിരിക്കും. ആ സമയത്ത് നിങ്ങൾ വലിയ ആഢ്യത്വം കൊടുക്കുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്നവർ, അവർ നടന്നു വരുന്ന സമയം പിന്നോക്ക വിഭാഗക്കാർ നേരെ വന്നു കഴിഞ്ഞാൽ ഇത്രയടി തീണ്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ബ്രാഹ്മണർ എന്ന് പറഞ്ഞവന്റെ ഇല്ലത്ത് ചെന്ന് അടി കൊള്ളണം, മുക്കാലിയിൽ കെട്ടിയുള്ള അടി. ഈ അടി കൊണ്ടിരുന്നവർ ഒരു ജനതയായിരുന്നു നമ്മളിൽ എല്ലാവരും. ഇങ്ങനെയുള്ള ഈ ജനതതികൾ ഹോയ് ഹോയ് വിളി കേൾക്കുമ്പോൾ മാറിപ്പോകേണ്ട ആവശ്യം തിരിച്ചറിയാതെ ചിലർ ഹോയ് ഹോയ് കേട്ടാലും കാത് കേൾക്കാതെ വന്നാൽ പോലും അടി കൊള്ളേണ്ടി വരും. ഇപ്പൊ പണ്ട് കാലത്ത് ചെറിയ റോഡുകളായിരുന്നപ്പോൾ ഇട റോഡിലൂടെ കടന്നു വരുന്ന ഒരു പിന്നോക്കക്കാരൻ പെട്ടെന്ന് പോയി വിളിച്ചുകൊണ്ടുവരുന്ന നിങ്ങളുടെ തമ്പുരാൻ കടന്നു പോകുന്നത് തമ്പുരാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടു. അപ്പൊ ഇത്ര അടി, 30 അടി, 25 അടി, 18 അടി, അടിക്കണക്കാണ്. ഈ അടിക്കണക്കിലേക്ക് ഇടവഴിയിൽ നിന്ന് കടന്നു വരുന്ന ഞാൻ പെട്ടെന്ന് കടന്നെത്തിയിട്ടുണ്ടാകും. നിങ്ങളുടെ തമ്പുരാൻ ഹോയ് ഹോയ് വിളിച്ച് കടന്നുപോയി, നിങ്ങളെ കണ്ടില്ല. പക്ഷേ നിങ്ങൾക്ക് വിധേയത്വം കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾ അടി താണ്ടി എന്ന് നിങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം തമ്പുരാന്റെ വീട്ടുമുറ്റത്ത് ചെല്ലും, ആള് ചോദിക്കും, എന്താ പോന്നേ? അല്ല, ഇന്നലെ അടിയൻ തമ്പുരാൻ പോകുമ്പോ അറിയാതെ തീണ്ടിപ്പോയി, അതിന്റെ അടി കൊള്ളാൻ വന്നതാണ്. ഇതേപോലെയുള്ള മന്ദബുദ്ധി സമൂഹമായിട്ട് ഇന്നും നമ്മളിൽ പലരും അതപ്പതിച്ചിരിക്കുകയാണ്. അതായത് ഒരു കാര്യമില്ല, പോയി പോയി വിളിച്ച് അയാൾ അയാളുടെ പാട്ടിന് പോയി, അയാൾ കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഭക്തിവാത്സല്യം കൂടുതലുള്ളത് കൊണ്ട് മുക്കാലിയിൽ കെട്ടിയുള്ള അടി, ചാട്ടമാറാനുള്ള അടി കൊണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതേപോലെയാണ് ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നിത്യവും വന്ന് കള്ളു കുടിച്ച് ദിവസവും പിടിച്ചിടിക്കും. അപ്പൊ കുറച്ച് ദിവസമായിട്ട് കള്ളുപൊടിയില്ല. അപ്പൊ അയലോക്കത്തെ ചേച്ചി ചോദിച്ചു, ഇന്നെന്താ സുമേ നിനക്ക് പറ്റിയേ? മുഖത്തിന്റെ ഒരു വല്ലാത്ത ബാലത, ഒന്നും പറയേണ്ട, ഒരു സുഖമില്ല. അതെന്ത് പറ്റി? അല്ല, 2 ആഴ്ചയായിട്ട് ചേട്ടൻ കള്ളുപൊടിയൊന്നും ഇല്ല. അപ്പൊ അത് നല്ലതല്ലേ?
അതെങ്ങനെ ശരിയാവും? എല്ലാ ദിവസവും രണ്ട് ഇടിയൊക്കെ കിട്ടി, പിറ്റേ ദിവസം രാവിലെ വേദന കൊണ്ടൊന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ ഒരു സുഖം ഇല്ലാതെ പോകുന്നതിന്റെ വിഷമം. അപ്പൊ അതേപോലെയുള്ള ചിന്തകളാണ് നമ്മുടെ ഹൈന്ദവ സമൂഹം ഇന്നും വച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും മനുഷ്യരാണ്, നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. ഒരു ജാതിയും ഒരു മതവും നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഏകോദര സഹോദരങ്ങൾ പോലെ എല്ലാവർക്കും പരസ്പരം സഹായിച്ച് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ സനാതന ധർമ്മസംഘം എന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. യാതൊരുവിധ പ്രവേശന ഫീസില്ല, മാസവരിയില്ല. നിങ്ങൾക്ക് ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം, നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. കാരണം നിങ്ങളുടെ കുട്ടികൾ വിദേശ ജോലികൾക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രവാസി സംഘടനയുണ്ട്, അവിടേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ആ സംഘടനയിലുള്ളവർ നിങ്ങളെ സഹായിക്കും. അതേപോലെ നിങ്ങളിപ്പോ ലൈഫിന്റെ വീടൊക്കെ എടുത്ത് ഒരു നിവൃത്തിയില്ല, ഒരു 10,000 രൂപ കൂടി കിട്ടിയാൽ പണി പൂർത്തീകരിക്കാൻ സാധിക്കും, സംഘടന നിങ്ങളെ സഹായിക്കും. അതേപോലെ ദളിത് വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിനോ ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിനോ ചെറിയ സംഖ്യകൾ ആവശ്യമായി വരികയാണെങ്കിൽ പോലും സംഘടന നിങ്ങളെ സഹായിക്കും. അപ്പോൾ പോലും നിങ്ങൾക്ക് ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ചില സമുദായ സംഘടനകൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് ചീട്ട് കീറിത്തരില്ല, വിവാഹത്തിന് തരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങളൊന്നും ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ചീട്ടിന് മാത്രമേ വിലയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളെ ആരെയും പേടിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളെ പേടിപ്പിക്കാൻ വരുന്നവർക്ക് നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാം, നിങ്ങൾക്ക് ധൈര്യമുണ്ടായി മാത്രം മതി. ഇപ്പൊ സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സനാതന ധർമ്മ സംഘത്തിൽ ചേർന്ന് മാത്രം മതി. തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തകരെല്ലാവരും നിങ്ങളെ സഹായിക്കാൻ സദാ സന്നദ്ധരായിരിക്കും. അതേപോലെയാണ് ഇവിടെ 27 ക്ഷേത്രങ്ങളിലും, ഇനിയിപ്പോ നമുക്ക് 8 ഗണപതി ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്താൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത ആണെങ്കിൽ പോലും 100 രൂപയുടെ ഗണപതി ഹോമം നടത്തിയാൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതേപോലെ ഉച്ച കഴിഞ്ഞ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഹോമങ്ങൾ നടക്കും, പാക്കേജ് പൂജകളുണ്ട്, ആയുധ സമർപ്പണമുണ്ട്, നാളികേരം മുട്ടറക്കൽ വഴിപാടുണ്ട്. അങ്ങനെ എന്ത് ചെയ്താലും ഗുണമുണ്ടാക്കും. അതേപോലെ തന്നെ ഇവിടെ ഗണ്ടാകരണ സ്വാമിക്ക് തെണ്ട് നിവേദ്യം ചൂടാം, നിങ്ങളാണ് തൊടേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് കൈവേദനയുണ്ട്, കാലുവേദനയുണ്ട്, ശരീരവേദന കൊള്ളവരാണെങ്കിൽ തെണ്ട് നിവേദ്യം കവുങ്ങിൻ പാളയിൽ ചുട്ട് നിങ്ങൾക്ക് തെണ്ട് ചുടുന്ന സമയം ഭഗവാനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കൈത്തെണ്ട്, കൈവേദനയാണെങ്കിൽ കൈത്തെണ്ട്, കാലുവേദനയാണെങ്കിൽ കാൽത്തെണ്ട്, ശരീരവേദനയാണെങ്കിൽ ആൾത്തെണ്ട്, ഈ രൂപത്തിൽ തെണ്ട് നിവേദ്യം നടത്തി ഭഗവാനോട് പ്രാർത്ഥിക്കാം. എൻ്റെ വേദനകളൊക്കെ ഒന്ന് മാറ്റിത്തരാൻ പ്രാർത്ഥിച്ച് അവിടെ നിവേദിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചാൽ ഈ വേദനയെല്ലാം നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും. അപ്പൊ അത്രയ്ക്കും അത്യത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ദേവലോകത്തിലാണ് നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അല്ലാതെ അന്ധവിശ്വാസത്തിനോ അനാചാരത്തിനോ വേണ്ടിയല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരോ മക്കളോ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളായിട്ടുണ്ടെങ്കിൽ ഗണ്ടാകരണ സ്വാമിക്ക് മധുക്കുടം നിവേദിക്കാം, അതോടൊപ്പം പച്ചരിപ്പൊടി നിവേദ്യം നടത്തിയാൽ മതി. അങ്ങനെ ഒരു ദിവസമോ 3 ദിവസമോ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവരെല്ലാം മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. അതേപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് കലാകായികപരമായ കഴിവുകളുണ്ടെങ്കിൽ ഇവിടെ ഗന്ധർവസ്വാമിയുണ്ട്, ഗന്ധർവസ്വാമിക്ക് പൂജകളോ അതേപോലെ നിവേദ്യങ്ങളോ കൊടുത്താൽ മതി. നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെയോ സ്ത്രീയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യക്ഷിയമ്മയ്ക്ക് പൂജകൾ നടത്തിയാൽ മതി. നിങ്ങൾ വ്യാപാരം നടത്തുന്ന ആളാണെങ്കിൽ പോലും, നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ ആളുകൾ കയറുന്നില്ല എങ്കിൽ പോലും യക്ഷിയമ്മയ്ക്ക് ഇവിടെ നിവേദ്യങ്ങൾ നടത്തിയാൽ മതിയാകും. നിങ്ങളുടെ വീട്ടിൽ നിറയെ എലിശല്യമുണ്ടെങ്കിൽ, എലിശല്യം കൊണ്ട് വല്ലാതെ പൊരുതിമുട്ടുന്നുണ്ടെങ്കിൽ, പെരിച്ചാഴി ശല്യമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ കാട്ടു ജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ ബ്രഹ്മരക്ഷസിന് നിവേദ്യങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ നാട്ടുകാരൊക്കെ പറയുന്നു ബ്രഹ്മരക്ഷസ് എന്നാൽ ദുർമരണ ബ്രാഹ്മണന്റെ പ്രേതമാണ്, നമ്മൾ പറയുന്നതോ മഹാദേവന്റെ പുത്രനാണ്. അപ്പൊ അത്രയ്ക്ക് വ്യത്യാസമാണ് ഇവിടുത്തെ. അതിലെ ബ്രഹ്മരക്ഷസിന്റെ മന്ത്രം തന്നെ പറയുന്നുണ്ട്, ശ്രീ മഹാദേവന്റെ നല്ലച്ഛന്റെ 3 തൃക്കണ്ണിൽ പിറന്നുത്ഭവിച്ചുണ്ടായ ബ്രഹ്മരക്ഷസിന്റെ പർവ്വതക്കുടയും പവിഴത്തലയും. ഇപ്പൊ നിങ്ങൾക്ക് ഭഗവാന്റെ വിഗ്രഹത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാം ഭഗവാന്റെ പർവ്വതക്കുട തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ മാത്രമേ ബ്രഹ്മരക്ഷസുള്ളൂ. ദുർമരണ ബ്രാഹ്മണ വേഷധാരിയായി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ബ്രാഹ്മണന്മാര് ബ്രഹ്മരക്ഷസ് ആവുന്നില്ല. ഇപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കുന്ന മണ്ടത്തരം എത്ര കണ്ട് ബാലിശത്തിലൂടെയാണ് നിങ്ങൾ മണ്ഡത്തരം പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രഹ്മരക്ഷസിന് വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എലിശല്യം മുതല്, പാറ്റശല്യം മുതല്,
പല്ല് ശല്യം മുതൽ ഇങ്ങനെയുള്ള ശല്യങ്ങൾ തീരും. എൻ്റെ പേര് സില്ലി, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ പൂജ കഴിഞ്ഞ വർഷമായിരുന്നു. ഇപ്പോൾ ഒരു നെഗറ്റീവ് വന്നത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അതിന് സാറിന് ഒരു 1000 രൂപ ദക്ഷിണ മാത്രം കൊടുത്താൽ മതി. എൻ്റെ പൂജ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. സാറ് പറയുന്ന വഴിപാടുകളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എല്ലാം കഴിയുന്ന എല്ലാം ചെയ്യാറുണ്ട്. ഏകേജി പൂജകളും എല്ലാം ചെയ്യാറുണ്ട്. എല്ലാത്തിനും നല്ല റിസൾട്ടാണ്. പിന്നെ പിന്നെ പേരെങ്കിലും തപ്പന് പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അദ്ദേഹം മനസ്സിലാക്കി തരും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കാറുണ്ട്. എല്ലാ ദേവതകളും അനുസരിച്ച് തന്നെ നമുക്ക് വഴിപാടുകൾ നടത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് തരുന്നതാണ്. പിന്നെ എൻ്റെ ഈ ഗുരുനാഥൻ്റെ അടുത്ത് എന്നെ എത്തിച്ച ശക്തിയോട് ഞാൻ എന്നും നന്ദി പറയാറുണ്ട്. എൻ്റെ ഈ അവസരത്തിൽ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തും പേരമംഗലത്തപ്പൻ്റെ അടുത്തും എല്ലാ ദേവതകളുടെ അടുത്തും നന്ദി പറഞ്ഞുകൊണ്ട്